മലയാളത്തെ സ്നേഹിക്കുന്ന, മലയാളി എന്ന നിലയിൽ അഭിമാനം കൊള്ളുന്ന, മമ്മൂക്കയെ സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം. മാമാങ്കം എന്ന സിനിമയുടെ വളരെ ചെറിയ ഒരു സാങ്കേതിക വിഭാഗമാണ്, ഒരു ചെറിയ ടെക്നിക്കലി ആണ് ഞാൻ ആ സിനിമയുമായി അസോസിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കാവ്യ ഫിലിംസിന്റെ ബാനറിൽ ശ്രീ വീണു കുന്നപ്പള്ളി നിർമ്മിച്ച് ശ്രീ എം പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ എന്നൊരു അടിസ്ഥാന വിവരം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ സിനിമയുടെ ഒരു ബൃഹത്തായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഞാൻ ആ സിനിമയുമായി അസോസിയേറ്റഡ് ആവുന്നത്. മാമാങ്കം ഓരോ മലയാളിയുടെയും ചോരയിൽ അലിഞ്ഞു ചേർത്തിട്ടുള്ള ഒരു വാക്കാണ്. ഒരു പക്ഷേ നമ്മൾ ഇന്ന് വളർന്നു പോയിട്ടുള്ള ഒരു ഭൂതകാലം അത് നമ്മളെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് ഈ സിനിമ കണ്ടാൽ നമുക്കിത് മനസ്സിലാവും. വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം പറയുകയാണെങ്കിൽ, കേരളം എന്ന പേരിൽ 1956 നവംബർ 1 മുമ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് വിശാലമായ അർത്ഥത്തിൽ കേരളം തിരുവിതാംകൂറും വേണാടും വള്ളുവനാടും നെടിയിരുപ്പും പെരുമ്പടപ്പും ഒക്കെ ആയിട്ട് കിടന്നിരുന്ന ഒരു ഭൂതകാലത്ത് കേരളത്തിൻ്റെ ചക്രവർത്തി തൻ്റെ വിശ്വസ്തരായ അനുചരന്മാർക്ക് ഈ ഭൂവിഭാഗം പകത്തു കൊടുത്തപ്പോൾ മാമാങ്കം എന്ന ലോകപ്രശസ്തമായ ഒരു ഉത്സവം നടത്താനുള്ള ചുമതല കൊടുത്തത് വള്ളുവ കോലാതിരി എന്ന രാജാവിനായിരുന്നു. ആ രാജാവ് നടത്തിയിരുന്ന ഉത്സവത്തെ 15-ാം നൂറ്റാണ്ടോടുകൂടി കോഴിക്കോട് സാമൂതിരി തൻ്റെ സൈന്യബലവും അംഗബലവും ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ വരുതിയിലാക്കി. എന്നാൽ അടിമക്കൊടി അയക്കാതെ, തൻ്റെ പരാജയം സമ്മതിക്കാതെ വള്ളുവ കോലാതിരി ചെയ്തത് തൻ്റെ രാജ്യത്തെ ഏറ്റവും മികച്ച ധീരരായ യോദ്ധാക്കളെ മാമാങ്കം എന്ന ഉത്സവത്തിന് അയക്കുക എന്നുള്ളതായിരുന്നു. ഇതൊരു വെറും പശ്ചാത്തലം മാത്രമാണ്. പക്ഷേ ഈ പശ്ചാത്തലത്തെ അത്രപാളികളിലേക്ക് എത്തിക്കാൻ സാധാരണഗതിയിൽ സമ്പത്ത് മാത്രം പോരാ, അതിന് പിറകിലൊരു വികാരം കൂടി വേണം. അത് ഇച്ഛാശക്തി എന്ന ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന മലയാളത്തിലൊരു വാക്കാണ്. ഇച്ഛാശക്തിയോടുകൂടി മാത്രമേ ഇതിന് പിറകിലുള്ള ആയിരക്കണക്കിന് സാങ്കേതിക പ്രവർത്തകരുടെ ഫലമായിട്ടാണ് ഈ സിനിമ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഞാൻ ഇതിൻ്റെ ഏറ്റവും ചെറിയ ഒരു വിഭാഗം മാത്രം കൈകാര്യം ചെയ്തൊരാളാണ്. പക്ഷേ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് നിൽക്കുമ്പോൾ 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ ചെന്നൈയിൽ, ഹൈദരാബാദിൽ, ബോംബെയിലൊക്കെ മാമാങ്കം എന്ന സിനിമയുടെ പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമ റിലീസ് ചെയ്യുന്ന സെൻറ്ററുകളിൽ അവിടുത്തെ ക്രൗഡിനെ നമ്മൾ ഫേസ് ചെയ്യുകയുണ്ടായി. പക്ഷേ ഇത്രയും ബൃഹത്തായ ഒരു ക്രൗഡിന് മുന്നിലേക്ക്, അല്ലെങ്കിൽ ഒരു സദസ്സിന് മുന്നിലേക്ക് ഈ സിനിമ പ്രസന്റ് ചെയ്യാൻ ഒരു മലയാളി എന്നുള്ള നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സംവിധായകൻ ശ്രീ എം പത്മകുമാറിൻ്റെ മുന്നിലുണ്ട്. പക്ഷേ അദ്ദേഹത്തോളം തന്നെ ഈ സിനിമയ്ക്ക് മറ്റൊരു വലിയ വിഷണറി കൂടിയുണ്ട്. അത് ഇതിൻ്റെ നിർമ്മാതാവായ ശ്രീ വീണു കുന്നപ്പള്ളിയാണ്. കാരണം നിങ്ങൾ വിയർപ്പിറ്റിച്ച് ഇവിടെ ഉണ്ടാക്കുന്ന ഓരോ ഗൃഹവും പോലെ അദ്ദേഹം ഈ മണ്ണിൽ നിന്നുണ്ടാക്കിയ സമ്പത്ത് കൊണ്ടാണ് ഈ സിനിമ പടുത്തുയർത്താനുള്ള ക്യാൻവാസ് അദ്ദേഹം ഞങ്ങൾക്ക് ഒരുക്കിത്തന്നത്. ആ ക്യാൻവാസിൻ്റെ നെടും തൂണായി നിൽക്കുന്നത് നമ്മളുടെ എല്ലാം അഭിമാനമായ ശ്രീ മമ്മൂക്കയാണ്. ചരിത്ര സിനിമകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും പഴശ്ശിരാജ അല്ലെങ്കിൽ വടക്കൻ വീരകഥ എന്ന്. ഞാൻ ആദ്യമായി മമ്മൂക്കയോടൊപ്പം ഒരു ചരിത്ര സിനിമയിൽ വർക്ക് ചെയ്തത് പാലേരി മാണിക്യം എന്ന സിനിമയാണ്. കാരണം പാലേരി മാണിക്യവും ഒരു ചരിത്ര സിനിമയാണ്. ആലോചിച്ച് നോക്കുമ്പോൾ 1921 അതും ഒരു ചരിത്ര സിനിമയാണ്. മതിലുകൾ അതും ഒരു ചരിത്ര സിനിമയാണ്. അംബേദ്കർ ഒരു ചരിത്ര സിനിമയാണ്. പിന്നീട് അദ്ദേഹം സൃഷ്ടിച്ച ഓരോ സിനിമയും പിന്നീട് ചരിത്രമായ സിനിമയാണ്.
അങ്ങനെ രണ്ട് തരത്തിലും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു മഹാപ്രതിഭയാണ് അദ്ദേഹം. കാരണം ചരിത്ര സിനിമകളിലൂടെ ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു മഹാപുരുഷൻ. അദ്ദേഹത്തിന് മാത്രമേ മാമാങ്കം എന്ന ഈ മഹാമേളയെ സ്ക്രീനിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ലോകത്തിനോട് വിളിച്ചു പറയുന്നൊരു വേദിയിലാണ് ഞാൻ നിൽക്കുന്നത്. ശിരസ് കുമ്പിട്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാകാൻ അവസരം തന്ന കാവ്യ ഫിലിംസിനോടും ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ എന്നെ ആദ്യം പ്രേരിപ്പിച്ച എൻ്റെ ഗുരുനാഥനായ ശ്രീ രഞ്ജിത്തിനോടും, ഈ സിനിമയിൽ എനിക്ക് സഹകരിക്കാൻ അവസരം തന്ന ശ്രീ എം ഭഗവാനോടൊക്കെയുള്ള നന്ദി ഞാൻ നിങ്ങളോട് ഈ വേദിയിൽ പറയുന്നു. അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് ഫാർസ് ഫിലിംസിലൂടെ ഈ സിനിമ എത്തുമ്പോൾ അതിൻ്റെ സാരഥിയായ ശ്രീ ഗുൽഷൻ, അദ്ദേഹമൊക്കെ ഇവിടെ നിൽക്കുന്ന ഒരു വേദി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് മലയാളം സിനിമയിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. നമുക്കതിൽ അഭിമാനിക്കേണ്ടതാണ്. ഒരു മലയാളി എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ സിനിമയെ നെഞ്ചോടെ ഏറ്റുമെന്ന് പറയുന്നു. താങ്ക് യു.